ന്യൂ നോർമൽ വരുന്നതിന് മുന്നേ പഴയ നിങ്ങൾ വന്ന വഴികള് അറിയണം. ഞാൻ എപ്പോഴും പറയാം, കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സിനിമയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. ആ ഒരു ഷൂട്ടിന് വന്ന ദിവസം പിന്നെ പാട്ട് തന്നെ ഇഷ്ടമായി, അപ്പൊ അടുത്തൊരു സീന് നമുക്ക് ചെറിയൊരു ഇതിന് വേണം അറിയണം എന്ന് പറഞ്ഞു. സിനിമ വേറെ പേഴ്സണൽ ലൈഫ് പറഞ്ഞില്ലല്ലോ. കട്ടൻ വിത്ത് എമ്മട്ടി, കട്ടൻ വിത്ത് എമ്മട്ടി, കട്ടൻ വിത്ത് എമ്മട്ടി, കട്ടൻ എമ്മട്ടി, കട്ടൻ വിത്ത് എമ്മട്ടി, കട്ടൻ വിത്ത് എമ്മട്ടി, സിരി കട്ടൻ കഥകൾ, കട്ടൻ വിത്ത് എമ്മട്ടി. സിനിമയിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ സിനിമയിൽ എത്താൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എവിടേക്ക് പോകണം, ആരെ സമീപിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നറിയാതെ ഞാൻ കുറേ അലഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസറെ കാണണോ, ഡയറക്ടറെ കാണണോ, അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പോർട്ടലാണ് മാറ്റിനി. സോ രജിസ്റ്റർ നൗ ഇൻ മാറ്റിനി. സ്റ്റേപ്പിൽ അംഗമാകുക, ഇനി മലയാളത്തിൽ പഠിക്കാം. നമസ്കാരം. ഇന്ന് മാറ്റിനിയുടെ കട്ടൻ വിത്തുമ്പട്ടിയിൽ നമുക്ക് വന്നിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കിഡിലൻ ഷോർട്ട് ഫിലിം ഡയറക്ടർ മോനിഷ. അതിലെ ആക്ടർ അനഘ. യെസ്, ന്യൂ നോർമൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ് ഇവർ ചെയ്തത്. അപ്പോൾ കട്ടൻ വിത്ത് എമ്മട്ടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ചിയേഴ്സ് വേണ്ടതാണ്. ഞാൻ കുടിച്ചിരുന്നു. ചൂട് പോരാ. അപ്പോ ഞങ്ങള് ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടായിരുന്നു. എനിക്ക് അയച്ചെന്ന് വിധു ഇൻസെന്റ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങള് കണ്ടു. അതെ, ഞാനത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പെട്ടെന്ന് വന്ന വഴിക്ക് തന്നെ അത് ആൾ കണ്ട വഴിക്ക് തന്നെ എനിക്ക് അയച്ചു തന്നു. എനിക്ക് വാട്സപ്പില് ലിങ്ക് അയച്ചു. ഞാനതിരുന്ന് കണ്ടു. ഒന്ന് കണ്ടു നോക്കും, നല്ല വർക്കാണ്. കണ്ടപ്പോ അതിന്റെ സിനിമാട്ടോഗ്രാഫി മുതൽ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനപ്പനെ വിധുവിനെ വിളിച്ച് പറഞ്ഞു, ഗംഭീര വർക്കായിട്ടുണ്ട്. പിന്നെ ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫർ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഫർമേഷൻ അറിഞ്ഞു. പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ളത് വളരെ അസാധ്യമായിട്ട് നിങ്ങൾ ചെയ്തു. അത് രക്ഷയില്ല, അത്രയും മനോഹരമായിട്ടുണ്ട്. അപ്പൊ അഭിനയിച്ചതാണല്ലേ, അഭിനയിച്ച ആൾക്ക് അപ്രീസിയേഷൻ. ചിലപ്പോ ഡയറക്ടർ ആണല്ലേ അതിന് കാരണം. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കുറച്ച് പറഞ്ഞിടത്ത് കൊറേ നമുക്ക് തിരിച്ചു തരും. ആണോ? പിന്നെ അതെ, നമുക്ക് ഈ ന്യൂ നോർമൽ വരുന്നതിന് മുന്നേ പഴയ നിങ്ങൾ വന്ന വഴികള് അറിയണം. നിറഞ്ഞ വഴികൾ. അല്ല, ഞാൻ ആദ്യം മോനിഷനെ കുറിച്ച് ചോദിക്കുമ്പോ, മോനിഷ പട്ടാമ്പി എന്നാണ് വരണേന്ന് പറഞ്ഞല്ലേ. പട്ടാമ്പി എങ്ങനെ, എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെ? എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും അവസാനത്തെ. ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള എഡ്യൂക്കേഷൻ ഞാൻ ചെയ്തത് എവിടെയായിരുന്നു? ഞാൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ്. ഓക്കേ. അവിടുന്ന് ഞാൻ ബ്രാഞ്ച് ആയിരുന്നു, ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് വന്നു, പ്ലേസ്ഡ് ആയി. ഇൻഫോ പാർക്കിൽ വന്നു, വർക്ക് ചെയ്യാൻ വന്നു, അവിടുന്ന് ചാടി. പിന്നെ പിന്നെ സിനിമ. അവിടുന്ന് ചാടിയത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ഒരു 3 months കഷ്ടി. ഞാൻ ഇപ്പൊ ചാടിയിട്ടുള്ളൂ. സോറി, 3 months. ഓ, ലോങ് ബിഫോർ. യെസ്, 4 or 5 years ആയി കാണും. ഓ, കൊറോണയ്ക്കൊക്കെ മുന്നേ അല്ലേ? 4 or 5 years മുന്നേ. 2018 ചാടി. എന്നിട്ട് എന്നിട്ട് ഞാൻ ഇനി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചർ ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ റോഷൻ സാറിന്റെ ഒപ്പമായിരുന്നു, റോഷന്റെ ഒപ്പമായിരുന്നു. എന്താ, എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? സിനിമ കായംകുളം കൊച്ചിനി ഭയങ്കര വലിയ പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു
എനിക്ക് തോന്നുന്നു 160 days ഷൂട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഭയങ്കര അടിപൊളി ടെക്നീഷ്യൻസ് ആയിരുന്നു. വിനോദ് പ്രധാൻ സാർ ഒക്കെ ആയിരുന്നു സിനിമയായിട്ട്. അപ്പൊ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് റോഷൻ സാറിലേക്ക് എത്തിയത്. ഒരു ഇന്റർവ്യൂ അവര് റോഷൻ സാറും സഞ്ജയ് സാറും ഒരു ബോബി സഞ്ജയ്, അപ്പൊ അവര് ഒരു റിസർച്ച് ടീമിനെ, പീരിയോഡിക് മൂവിയാണ്, അപ്പൊ അവർക്ക് അത് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു റിസർച്ച് ടീമിനെ അന്വേഷിച്ച് ഒരു ഇന്റർവ്യൂ കോൾ ഇട്ടു. അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. അപ്പോ നിങ്ങള് ശരിക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിന്നും ഹിസ്റ്ററിയിലേക്ക് പോവാണ്. നമ്മള് നോക്കിയത് റോഷൻ ആൻഡ്രൂസ്, ബോബി സഞ്ജയ് എന്നുള്ള പേര് മാത്രമാണ്. എങ്ങനെയെങ്കിലും, കാരണം നമ്മള് ഹിസ്റ്ററിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. ശരിക്കും താല്പര്യം റോഷൻ ആൻഡ്രൂസ് ഒരു താല്പര്യം ഇല്ലാതെയാണ് അവര് കൊച്ചുണ്ണിൽ വന്നത്. അങ്ങനെയല്ല, അല്ല ഞാൻ പറഞ്ഞത് റിസർച്ചില്, കാരണം നമുക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാനൊന്നും ആരും ഇല്ല. നമുക്ക് അസിസ്റ്റ് ചെയ്യാനൊന്നും ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ എത്ര അറിയില്ല. അപ്പൊ നമുക്ക് കിട്ടിയ വഴി നമ്മൾ സ്വീകരിക്കാം, എത്ര നമുക്ക് ഈസി ആയിരിക്കില്ലല്ലോ. അപ്പൊ ഞാനത് പ്രശ്നമാണ്, ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്? അമ്മയാണ്, അച്ഛനാണ്, നാട്ടുകാർക്ക് ആദ്യം പ്രശ്നം. നാട്ടുകാർക്ക് പ്രശ്നമായിരുന്നു. നിങ്ങൾ പട്ടാമ്പി ആയതുകൊണ്ടാണ്, നിങ്ങൾ എറണാകുളംകാരാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് കുറച്ചും കൂടി ഒരു ഗ്രാമീണ പശ്ചാത്തലം, പൊന്നാനി എടപ്പാൾ അങ്ങനെയൊക്കെയാണ്. ആ പിന്നെ ഒരു ഗ്രാമത്തിന്റെ ഫീൽ ആണല്ലോ നിങ്ങളുടെ. അവിടുന്ന് സിനിമ എന്ന് പറയുന്നത് എന്റെ വീട്ടിലാരും അങ്ങനെ സിനിമയിലുള്ളവരൊന്നും ഇല്ല. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പുറത്തായിരുന്നു, ജിദ്ദയിലായിരുന്നു. എന്താ ചെയ്യണ്ടായിരുന്നു അവിടെ? അച്ഛൻ അവിടെ ഒരു പ്ലാസ്റ്റിക് കമ്പനി ഉണ്ടായിരുന്നു. അവിടുന്ന് നിർത്തി വന്ന് എക്സിറ്റില് വന്ന് അച്ഛൻ ഇപ്പൊ തറവാട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ എന്നെ നോക്കലായിരുന്നു മെയിൻ പരിപാടി. നിങ്ങൾ ഒരാളെ ഉണ്ടായിരുന്നല്ലോ? അല്ല, എനിക്ക് ഏട്ടനുണ്ട്. ഏട്ടൻ ചെയ്യുന്നു? ഏട്ടൻ ഖത്തറിലാണ്, ഇപ്പൊ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങളിങ്ങനെ എന്താ പറയാ, സിനിമ അപ്പൊ ചെറുപ്പത്തിലെ നന്നായി സിനിമ കാണായിരുന്നു. അച്ഛനമ്മ ആർക്കാ സിനിമ പാഷൻ ഉള്ളത്? ആർക്കും പാഷൻ ഇല്ല. അച്ഛനമ്മയും കാണാറുണ്ടോ? തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാറുണ്ടോ? കാണാറുണ്ടെന്ന് നമ്മളിപ്പോ മാസത്തിൽ ഒരു സിനിമയൊക്കെ അങ്ങനെ കാണും. നമ്മള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട്, പ്ലസ് ടുന് എൻട്രൻസിന് കോച്ചിങ്ങിന് പോകുമ്പോഴാണെനിക്ക് തോന്നുന്നു ക്ലാസ് കേട്ട് ചെയ്ത് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്ത്? കോളേജിൽ പോവാൻ. ക്ലാസ് കേട്ട് ചെയ്ത് ഹോസ്റ്റലിൽ ഇരുന്ന് സിനിമ കണ്ട് കണ്ടിട്ട് അങ്ങനെയാണ് സിനിമയാണ് നമ്മുടെ ഏരിയ എന്ന് വിളിച്ചത്. ഏതെങ്കിലും ആർട്ട് പരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ പാടുക? ഞാൻ ബേസിക്കലി ഡാൻസർ ആയിരുന്നു. ഓ, ബേസ്ഡ് ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് കലോത്സവം, യൂത്ത് ഫെസ്റ്റിവൽ. ഓ, അതൊക്കെ ഉണ്ട്. എന്താ ചെയ്യാ, ഇപ്പോ ശരിക്കും ആക്ട്രസ് ആവാനാണ് താല്പര്യം? അല്ല, താല്പര്യമില്ലേ? ഭയങ്കര എനിക്ക് ജോലി ചെയ്യുന്ന കാര്യമൊന്നുമില്ല. സലീമേട്ടൻ പറഞ്ഞിട്ട് അത് തെറ്റൊന്നല്ല. ഇപ്പൊ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് നല്ല പ്രൊജക്ട് വന്ന് അഭിനയിക്കുന്നുണ്ട്. ആക്ടിങ് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ടിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ലേ? അല്ല, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഈ റോഷാദസിനോട് പോയി എന്താ പറഞ്ഞ ഈ രണ്ടാമത്തോടെ പ്രതി പൂവൻ കോഴിയും ചെയ്തു, മഞ്ജു ചേച്ചി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പണി ഉണ്ടായിരുന്നു. അതോ പണി ഉള്ളതുകൊണ്ടല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിലെത്തും. പിന്നെ ശരിയാണ്, നമ്മൾ അസോസിയേറ്റ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഞാനും രണ്ടു പടം അസിസ്റ്റ് ചെയ്തുള്ളൂ. പിന്നെ വേറൊരു പടത്തിന് അസോസിയേറ്റ് ആയിട്ട് വിളിച്ച് അഡ്വാൻസ് തന്നിരിക്കുന്നു. അത് കൺഫ്യൂഷൻ ആയിപ്പോയി എനിക്ക്. അത് ചെയ്യണോ? അത് ഇൻഡിപെൻഡന്റ് പ്രോഡക്ഷൻ ആണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്, കാരണം നമ്മൾ മൂന്നാമത്തെ വടാമ്പിക്ക് നമുക്ക് റെമ്യൂണറേഷൻ കൂടും. പിന്നെ അതുമല്ല, നമ്മൾ പല രീതിയിലെ മെത്തേഡുകളാണ് നമ്മൾ കാണുക. പല ഡയറക്ടേഴ്സിന്റെ ഒപ്പല്ലേ, അപ്പൊ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഇത് എന്താ എന്നുള്ള കൺഫ്യൂഷൻ വരും. അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാൻ ഒരു, പിന്നെ കുറെ കാലം ചെയ്ത് കഴിയുമ്പോൾ
നിങ്ങൾ പറഞ്ഞു തന്നെ കംഫർട്ടബിൾ സോണിലോ ആയിരിക്കും. പിന്നെ നല്ല റിമുനറേഷൻ ഉണ്ട്, നല്ല അക്കോമഡേഷൻ, റിസ്ക് എടുക്കണ്ട. പിന്നെ പേടിയാവും നിങ്ങൾക്ക് ഡയറക്ട് ചെയ്താൽ പിന്നെ ആരും അസോസിയേറ്റ് ആയിട്ട് വിളിക്കില്ല. അങ്ങനെ കുറെ എന്തായാലും ഡയറക്ടർമാര് കുരിശെടുത്ത് നടക്കണം. പഠിക്കാനുള്ളത് ഏറ്റവും വലിയ സിനിമയില് പഠിച്ചു എന്നുള്ളതാണ്, ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം. ഞാൻ എപ്പോഴും പറയും എന്തൊക്കെ സിനിമയിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. അത് ഏതൊക്കെയാണ് പഠിച്ചത്? അത് ഞാൻ പറയില്ലിപ്പോ സിനിമയിൽ ബാക്കി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇതാവില്ലേ? അത് ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവാദമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് വയ്യാൻ സമാധാനത്തിൽ സിനിമ. അപ്പൊ വിവാദപരമായ എന്തോ ഉണ്ട് പിന്നെ. അപ്പൊ അത് കൊള്ളാം, അത് നല്ലൊരു ആശയം. പിന്നെ അത് കഴിഞ്ഞ് രണ്ട് പടം ചെയ്ത് ഈ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന മോനിഷ. വലിയൊരു സ്റ്റെപ്പായി അല്ലേ? വെൽ ബിഗിനിങ് ഹാഫ് ടൺ എന്ന് പറയുന്ന പോലെ നല്ലൊരു സ്റ്റെപ്പ് എടുത്ത് ഞാൻ മനസ്സിലാക്കി അത് സിനിമയായിട്ട് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ആഗ്രഹം അതായിരുന്നു, കാരണം നമ്മള് സ്ക്രിപ്റ്റ് ആയിട്ട് കുറെ നടന്നിട്ടുണ്ട്. അപ്പോ അല്ല, ഞാൻ അതും സിനിമയായിട്ട് ചെയ്യായിരുന്നു, ഫുൾ ലെങ്ത് ഒരു 70 മിനിറ്റ്സ് ആക്കായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയോ, നമ്മൾ ഒരു ഷോർട്ട് ഫിലിമിന് പ്രൊഡ്യൂസറെ കിട്ടാന്ന് പറയുന്നൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് 70 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയായില്ലേ? സിനിമയ്ക്ക് 70 മിനിറ്റ് ആണ്, അതറി അങ്ങനെ എന്തോ അല്ലേ? സിനിമ ചെയ്യാലോ. അല്ല, ഞാനത് ചെയ്തതും കണ്ടന്റും വെച്ച് എനിക്ക് തോന്നിയതാണ്. പിന്നെ ഇത്രയും നല്ലൊരു ആക്ടർ കിട്ടിയിട്ട് 2 മണിക്കൂർ അഭിനയിപ്പിച്ചാലും കുഴപ്പമില്ല, ബോറടിക്കാണ്ടിരുന്ന ആൾക്കാർ കണ്ടോളും. അപ്പൊ ഇങ്ങനെയൊക്കെ എത്തി നിക്കാണ് മോനിഷ. ഇനിയൊരു സിനിമയാണ് ചെയ്യുള്ളൂ അല്ലെ? അങ്ങനെയുണ്ട, ഇനി സിനിമ ചെയ്യുള്ളൂ, ഇനി ഷോർട്ട് ഫിലിം ചെയ്യണ്ട. അപ്പൊ ഇനി സിനിമ ചെയ്യാനുള്ള അതെ അതെ. പിന്നെ അത് എപ്പോഴും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ നിന്നില്ല. അത് കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ അമ്പ പരാജയമെന്ന് എനിക്കറിയാം. സിനിമ ചെയ്തിട്ട് അല്ലെ, സിനിമ ചെയ്ത് മോശം. ഞാൻ പറയല്ല, ഞാൻ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞത്, ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ എത്തിപ്പെട്ട ഒരാളാണ്. ആക്ച്വലി നമ്മൾ ടീച്ചിങ് പരിപാടിയിൽ നിന്നാണ്, പ്രൊഫഷൻ നിന്നാണ്. അത് ബോറടിച്ചിട്ട് പന്നുവിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്ന ആളാണ്. ആക്ച്വലി ഞാൻ ആക്ടിങ്ങിന് ഒരു സ്ഥലത്ത് ചെന്നുവിട്ട് അവിടെ സെലക്ട് ചെയ്ത് കോഴിക്കോട്, അവിടെ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ ഒരു പടമായിരുന്നു, പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു 10 പേരെ വെച്ച്. പക്ഷെ ആ പടം 20 ദിവസം ഷൂട്ട് ചെയ്താൽ നിന്നുപോയി. അപ്പോൾ കട്ടപ്പുഴയായിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ അസിസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു. പിന്നെ സാറ് പറയുന്നു എഴുതാൻ പറയുന്നു. അപ്പം ഞാനിതുവരെ സിനിമകളൊന്നും അധികം കാണാത്ത വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഡയറക്ടറായി സത്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണ് ഇതൊക്കെ അഭിനയിപ്പിച്ചത്, ഡയറക്ടർമാരെയൊക്കെ അഭിനയിപ്പിച്ചത്. എന്നുവെച്ചാൽ ആ പടം കഴിഞ്ഞാൽ അവരെന്നെ വെച്ച് പടം ചെയ്യുന്നു. ആ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ട് പടം അന്ന് ഹിറ്റായ സമയത്ത് എല്ലാവരും ബിസിയായി പോയി. എന്നിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യൂല, ഞങ്ങൾ അഭിനയം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഞാൻ കട്ടപ്പൊക്കെ. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ പടത്തില് ഓഡിഷൻ ഓക്കെ. അത് കൊള്ളാം. അത് ഇവിടെ പേഴ്സണൽ ലൈഫ് പറഞ്ഞില്ലല്ലോ. ഒരിക്കലും പറഞ്ഞില്ല. ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തപ്പോ എനിക്ക് ഒരു ബാധ്യത ഒരിക്കലും, അതായത് ബന്ധങ്ങൾക്ക് സിനിമയിൽ വിലയില്ല എന്നുള്ളതിന് വിനായകൻ എന്ന് പറയുന്ന ആക്ടർ ഒരു ഉദാഹരണം പറഞ്ഞു. അത് ഗംഭീര ഉദാഹരണമായിട്ട് ഫീൽ ചെയ്തു. അത് പറയുന്നു, നമ്മൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക മിസ്റ്റർ ടോം. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ വന്നു. അച്ഛനല്ലേ ആ സീനിൽ അവിടെ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുവോ? ആ സീൻ മോശമാവാൻ അത് മതി. അപ്പോൾ അച്ഛനാണെന്നുകൊണ്ട് കരുതും. അപ്പോൾ അതാണ് ആള് പിടിച്ച് മാറ്റിയിരുത്തു വളർന്ന്. അതാണ് സിനിമ, ബന്ധങ്ങൾക്ക് വലിയില്ല. ആ ഉദാഹരണം അടിപൊളി ഉദാഹരണ. അതെ. അപ്പോൾ എന്തായാലും ബന്ധങ്ങൾക്ക്, ബന്ധങ്ങൾ അല്ല സിനിമ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, അതൊരു ആർട്ട് ഫോമാണ്. അതിലെന്ത് വര വരയ്ക്കണം എന്നുള്ളതിന് ഏറ്റവും നല്ല രീതിയിലുള്ള പെയിന്റിങ് അല്ലേ?
ഡാൻസ് പോലൊക്കെ തന്നെ ആയിരിക്കാണ് അതിൽ തന്നെ ഇരിക്കുന്നത്. അതെ അതെ അതെ. ഓ ഡിസ്ട്രാക്ഷൻസ്. അപ്പോ ഇയാളുടെ കമ്പനിയുടെ ഒരു കാര്യമില്ല കേട്ടോ. ഇയാള് പെർഫെക്റ്റ് ആയിട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്കുള്ളൂ. അത് നല്ല പെർഫെക്റ്റ്. പക്ഷെ നിങ്ങൾ പട്ടാമ്പി എന്നല്ല പറഞ്ഞ എനിക്കറിയാം നിങ്ങൾ എങ്ങനെയായിരുന്നു. അല്ല അങ്ങനെയല്ല, നാട്ടില് പട്ടാമ്പി എടപ്പാള ആ ഏരിയയിലൊക്കെ ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരോ. പക്ഷേ വന്നപ്പോ ഇങ്ങനൊന്നും ആയിരുന്നില്ല, സിനിമയിൽ വർക്ക് ചെയ്ത് മലയാള സിനിമയിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ. അല്ല ഞാൻ പറഞ്ഞത് അത് നല്ലതല്ലേ, പ്രൊഫഷണൽ ആവാൻ. നമ്മള് സി നമ്മള് ഒരു ഒരു ബന്ധത്തിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അവരൊരു വെറുതെ ഒരു ടേക്ക് മീ ഫോർ ഗ്രാൻഡ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ആ ഇപ്പോൾ അത് എൻ്റെ അല്ലേ അല്ലെങ്കിൽ നമ്മളല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്ന് പറഞ്ഞേക്കണം. ഞാൻ നിങ്ങളുടെ കാര്യത്തിലേക്കാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾ ചാലക്കുടി ചാലക്കുടിക്കാരൻ ചെങ്ങാതിയാണ് നിങ്ങൾ. ചാലക്കുടി മറ്റേ അന്നനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. അവിടെ എവിടെ പഠിച്ചിരിക്കണം? ഞാൻ അവിടെ ആക്ച്വലി നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഫാമിലി ഷിഫ്റ്റ് ചെയ്തുണ്ട്. ഷിഫ്റ്റ് ചെയ്തു. ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്തിനാ? ഫാദറിന് എന്താ ജോലി? അശോക് മേനോൻ. ഓക്കേ ഓക്കേ. ആൾക്ക് വേണ്ടി വന്നതാണ്. ആൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അമ്മക്ക് സങ്കടം വന്നിട്ട് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് തൃപ്പൂണിത്തുറയിലേക്ക്. അമ്മ അച്ഛനും? അച്ഛൻ എവിടെയാ? എന്റെ അനിയൻ ആക്ച്വലി ബി സി സി ഒരു അമ്പയർ ആണ്. ആക്ച്വലി ആള് ക്രിക്കറ്റ് അക്കാദമിക്ക് നടത്തുന്നുണ്ട് തൃശ്ശൂര്. പക്ഷെ എനിക്ക് ക്രിക്കറ്റ് താല്പര്യമില്ല, ഞാൻ ഫുട്ബോളിന്റെ ആളാണ്. ചെന്മയിലാണ് പഠിച്ചിരുന്നത് സ്കൂളിൽ. പക്ഷെ ഞാൻ എയ്ത്ത് കഴിഞ്ഞിട്ട് തിരികെ ചാലക്കുടിക്ക് പോയി. അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തു സ്കൂളിൽ നിന്ന്. സ്കൂളിംഗ് ചെയ്യാത്ത ആളാണ്. ഹോം സ്കൂളിംഗ് ആണ്. ഹോം സ്കൂളിംഗ് ആണ് ചേഞ്ച്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുകയാണ്. ഹോം സ്കൂളിംഗ് നടത്തിയ കുറെ ആൾക്കാരെ എനിക്കറിയാം. എന്റെ കുറെ റിലേറ്റീവ്സ് അങ്ങനെ നടത്തുന്നുണ്ട്. ഞാനും ആദ്യം ആക്ച്വലി എന്റെ എനിക്ക് അത് കട്ട് ചെയ്ത ആളുണ്ടോ, എനിക്ക് നാല് പിള്ളേരുണ്ട്. അപ്പൊ അവരെ ഹോം സ്കൂളിൽ അങ്ങനെയല്ല ഇതില് വീഡിയോയില് പുറത്തോട്ടു. അവര് ഹോം സ്കൂളിംഗ് എന്നൊക്കെ പണ്ട് ഞാൻ വലിയ ഡയലോഗ് അടിച്ചിട്ട് തുടങ്ങിയതാ. പിന്നെ ഈ നാലാണ് ചെല്ലിയ തുടങ്ങി ഭയങ്കര. ഞാൻ ആദ്യമൊക്കെ സ്കൂളിനോട് ദേഷ്യമായിരുന്നു. സ്കൂൾ കാണുമ്പോൾ ആയിരിക്കും എന്തിനാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ചുമരുകൾക്കുള്ളിൽ. പിന്നെ മാത്രമല്ല എല്ലാവരും ഒരേപോലെ ആക്കുന്ന സ്ഥാനമല്ല. ഞാനെപ്പോഴും സ്കൂളിനെ പറ്റിയിട്ട് എനിക്ക് ഞാൻ അഞ്ചു വർഷം ടീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടോ, ഞാൻ എൻ്റെ ഒരു ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നാം ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഒന്നാം ക്ലാസ് പോകുന്നത് ഞാൻ പോകുന്ന ഡേ ഫസ്റ്റ് ഡേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ച പോണേ. എൻ്റെ അപ്പനമ്മ ജോലിക്ക് പോയി, അവരെൻ്റെ സ്കൂളിലേക്ക് വന്നിട്ടേ ഇല്ല. വന്നതാണെങ്കിലും എന്നെ ഏതോ ഒരു കേസിന് പിടിച്ച ദിവസമാണ് അമ്മ കറന്നു തരുന്നത്. എന്നെ അന്വേഷിക്കാൻ ദിവസം ഞാൻ കേസിന് പിടിച്ച് ഒറ്റ ദിവസമേ വന്നുള്ളൂ. പിന്നെ പിന്നെയും വന്നില്ല അമ്മ. ടെൻത്ത് വരെ വന്നില്ല. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ച് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് വെച്ചാൽ പിള്ളേർ അങ്ങോട്ട് ഓടി ചാടി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. ഞാനാണെങ്കിൽ വീട്ടിൽ ഒറ്റ മൂത്ത പോകാനാണ്. ഞാൻ രണ്ടനിയന്മാരുണ്ടെങ്കിൽ ഇത്ര ഓടിക്കളി ഞാൻ കണ്ടില്ല. ഭയങ്കര കയോട്ടിക്കായിട്ടുള്ളൊരു അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് പിള്ളേർ ചെയ്യണമെന്നൊരു ബഹളം. അത് കഴിഞ്ഞ് ബെല്ലടിക്കുന്നു. അപ്പം ഈ ബെല്ലടിക്കില്ലോ സ്കൂളിൽ മറ്റേ ഒരു വട്ടത്തിലുള്ള സാധനം ബെല്ലടിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ കയറുന്നു. ഞാൻ നേരെ ഒന്നാം ക്ലാസ്സിൽ പോയിരിക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുത്തൻ മറ്റേ ബോർഡ് വയ്ക്കുന്ന ഒരു ഏഷേപ്പ് ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടുക മറിയുക. ഞാനിച്ചിരി മുഴുവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഒരുത്തനവിടെ ചിത്രം വരയ്ക്കുന്നുണ്ട്, വെറുതെ കൂറി വരയ്ക്കുന്നുണ്ട്. ഒരുത്തൻ കരയുണ്ട്, ഒരുത്തൻ പാട്ട് പാടുന്നുണ്ട്, ഒരുത്തൻ ഡ്രസ്സൊക്കെ ഊരി നടക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളായിരുന്നു. അപ്പോ ഹോം സ്കൂളിംഗിൽ നിന്ന് നമ്മുടെ ഹോം സ്കൂളിംഗിൽ നിന്ന് ഡാൻസിലോട്ട് വരുന്നു. പിന്നെ പതിയെ ഒരു ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇൻഡസ്ട്രിയിലോട്ട്. ഏതാണോ ചെയ്തത്? ഞാൻ മാർട്ടിൻ പ്രക്കാട്ട് ഡയറക്ട് ചെയ്ത ഒരു മലയാള മനോരമയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു ദുൽഖറിന്റെ 2018ലായിരുന്നു. അതെ. ആ ലിഫ്റ്റിൽ കാരണമൊക്കെയാണോ? അല്ലാതെ ഒരു കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന സാധനം. ഓക്കേ ഓക്കേ. സോ അതിന് ഡാൻസ് റിലേറ്റഡ് ആയിട്ട് പോയിരുന്നു. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് ആൻഡ് തിങ്സ്. വേണ്ട, ഞങ്ങള് ഡാൻസ് മാത്രം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു ഷൂട്ടിന് വന്ന ദിവസം പിന്നെ പാട്ട് സാറിന് ഇഷ്ടമായി. അപ്പൊ അടുത്തൊരു സീന് നമുക്കൊരു ചെറിയൊരു ഇതിന് വേണം അനഘനെ പറഞ്ഞു. അവരായിട്ട് കണക്ട് ആവണം, പിന്നെ ഇൻട്രസ്റ്റഡ് ആവുമായിരുന്നു. കാരണം അവിടുത്തെ ബാക്കിലത്തെ സീനുകളൊക്കെ കണ്ടിട്ട്. അപ്പോ
നിങ്ങളായ അടിലെ മാർട്ടിൻ ചേട്ടൻ്റെ അടിലെ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഇൻഡസ്ട്രി കൊള്ളാം, ഇതിന്റെ ഷൂട്ട് പരിപാടികളും കൊള്ളാം, ഔട്ട് വരുന്നല്ലേ കാണുള്ളൂ, അതിന്റെ ബാക്കിലത്തെ പരിപാടികൾ കണ്ടപ്പോ ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ മാർട്ടിൻ സാറിന്റെ ഒപ്പം വേറെ ഒരു ആഡ് ചെയ്തു. പിന്നെ ഞങ്ങള് ഓപ്പോന്റെ ഒരു ആഡ് ചെയ്തിരുന്നു. പിന്നെ കോടീശ്വരൻ ജോമോൻ ചേട്ടന്റെ ഒക്കെ ഒപ്പം തന്നെ. അപ്പൊ ഈ ഒരു സെയിം ടീം തന്നെ. അപ്പൊ അവരുടെ വഴി ആ ടീമിന്റെ അകത്തുനിന്നുള്ള ഒരു വഴി വേറെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ചെറിയൊരു ഓഫ് ബീറ്റ് മൂവി ഒക്കെ ചെയ്തായിരുന്നു. അതായിരുന്നു, അത് ഇറങ്ങിയിട്ടില്ല. അത് വേളിക്ക് വെളുപ്പാന്നാലും പറഞ്ഞിട്ട് ആക്ടിംഗ് ആയിരുന്നു പിന്നെ തുടങ്ങിയത്. അഡ്വർടൈസ്മെന്റ് ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, മൂവീസിലേക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഓഫ് ബീറ്റ് ആയിട്ടുള്ള ഒരു മൂവി ചെയ്തു. അനുമോഹൻ ഒക്കെ ആയിരുന്നു ഹീറോ. അത് പക്ഷെ റിലീസായില്ല, കാരണം നമ്മുടെ ബാലഭാസ്കർ കുറച്ച് പരിപാടികൾ ഉള്ളായിരുന്നു, അത് ഹോൾഡിലാണ്. പിന്നെ കുറച്ച് വെബ് സീരീസ് മീനവീലൊക്കെ പറഞ്ഞ് മ്യൂസിക് വീഡിയോസ് അങ്ങനെ ചെറിയ ചെറിയ വർക്ക്സ് ആണ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ വലിയ വർക്കിലേക്ക് എത്തിയത്. വലിയൊരു വർക്ക്.